അല്ലെങ്കിൽ ബാങ്കിൽ ഇന്റെ മൂല്യം കുറയുമ്പോൾ ഓഹരിയുടെ മൂല്യം കുറയുമ്പോൾ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് വൈ പീപ്പിൾ ആർ ലൂസിങ് ട്രസ്റ്റ് വൈ ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് ഇത്തരത്തിലുള്ള അഞ്ച് ബാങ്കുകളിലെ എൻ ബി എയുടെ തോത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് ബാങ്കുകൾ ഇന്ത്യയിൽ ഹായ് ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ബ്ലൂ ചിപ്പ് എ ബി ഐ ഫിനാൻഷ്യൽ അപ്ഡേറ്റ് ബാങ്കുകളിലെ നിക്ഷേപം സുരക്ഷിതമാണോ പ്രവാസികളിലെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇത്തവണത്തെ എപ്പിസോഡിലേക്ക് വരുന്നത് പല വ്യക്തികളും പല പ്രവാസി മലയാളികളും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കാരണം യെസ് ബാങ്കിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ റീസെൻ്റായിട്ട് യെസ് ബാങ്കിൽ നിക്ഷേപിച്ച കാശ് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു ബാങ്കുകളുടെ അമാൽഗമേഷൻ നടക്കുന്നു പല ബാങ്കുകളും മെർജ് ചെയ്യുന്നു ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യം ആണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഹൗ മച്ച് കൺസേൺ ഈസ് ദെയർ ഇൻ ദ മൈൻഡ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ഇപ്പം അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് ഞങ്ങളുടെ നിക്ഷേപം ഇന്ത്യൻ ബാങ്കുകളിലുള്ള നമ്മളുടെ നിക്ഷേപം സുരക്ഷിതമാണോ ഇനി അതല്ലെങ്കിൽ അതിന് വേറൊരു മാർഗമുണ്ടോ നമ്മൾക്ക് മറ്റുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കേണ്ടത് ബാങ്കിൽ തന്നെ നിക്ഷേപിച്ച് പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഇതിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ബാങ്കുകളിലെ നിക്ഷേപം സുരക്ഷിതമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്നേ ഉള്ളൂ ഇംഗ്ലീഷിൽ പഴയ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ നമുക്ക് യു കനോട്ട് ചേഞ്ച് ദ വിൻഡ് ബട്ട് യു ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് യുവർ ജേണി നമ്മൾക്ക് മാറ്റാൻ പറ്റാത്ത ബാങ്കിൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സിസ്റ്റത്തിലൂടെ മാറ്റിയാൽ നമുക്ക് ഈ സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും കാരണം ഇത്തവണത്തെ റീസെൻ്റായിട്ട് നമ്മൾ യെസ് ബാങ്കിൻ്റെ ഇഷ്യൂ ആണ് ഏറ്റവും പൊങ്ങി വന്നിരിക്കുന്നത് അതിനു മുമ്പ് നമ്മൾ കണ്ടു കിങ് ഫിഷറിൻ്റെ വിജയ് മല്യയുടെ പ്രശ്നം നമ്മൾ കണ്ടു അതേപോലെ തന്നെ അതിനുശേഷം നീരവ് മോഡിയുടെ പി എൻ ബിയിലെ ഇഷ്യൂസ് നമ്മൾ കണ്ടു അതിനുശേഷം നമ്മളിപ്പോൾ മൂന്നാമതായിട്ട് കണ്ടാണ് റാണ കപൂർ യെസ് ബാങ്കിൻ സിഇഒ ആയിട്ടുള്ള അദ്ദേഹം നടത്തിയ ഈയൊരു പ്രോബ്ലം നമ്മൾ കണ്ടു ബാങ്ക് അടക്കുന്ന രീതിയിലേക്ക് വന്നു അതിനെ ബാങ്കിനെ സാൽവേജ് ചെയ്യാൻ ബാങ്കിങ് ഓപ്പറേഷൻ സാൽവേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ബി ഐ ഇടപെടേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് ഒന്ന് വൈ ബാങ്ക്സ് ആർ ഫേസിങ് സച്ച് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് വാട്ട് യു ക്യാൻ ഡൂ വാട്ട് ബെസ്റ്റ് യു ക്യാൻ ഡൂ ടു പ്രിവെൻറ്റ് ഐ മീൻ സാൽവേജ് യുവർ മണി ഇത് രണ്ടാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു കനോട്ട് ചേഞ്ച് ദ സിസ്റ്റം ബാങ്കിങ് സിസ്റ്റം ആൻഡ് വി ആർ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ റോളുകൾ പരിമിതമാണ് അപ്പോൾ ഈ പരിമിതമായിട്ടുള്ള റോളുകൾ നമുക്ക് നമ്മളുടെ നിക്ഷേപം നമുക്ക് എവിടെയാണ് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പറ്റുക എവിടെയാണ് സുരക്ഷിതമായിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുക നമ്മൾ ട്രഡീഷണലി നമ്മൾ വിചാരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കുകൾ തന്നെയാണ് ഇപ്പോഴും 86% ഓഫ് എൻ ആർ ഐസ് ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ഓർ എനി അതർ അസെറ്റ്സ് ദർ ബേസിക് ആൻഡ് സേഫ് ഹാവൻ എന്ന് പറയുന്നത് എഫ് ഡിസ് അല്ലെങ്കിൽ ബാങ്കിങ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബാങ്കിങ് പ്രോബ്ലംസ് വരുന്നത് ഈ ബാങ്കിങ് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് വാലിഡ് പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഇത്തവണ വരുന്നത് അതിന് അതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ഒന്ന് ആലോചിക്കാം എന്തുകൊണ്ടാണ് ഈ ബാങ്കുകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ബാങ്കുകൾ എന്തുകൊണ്ടാണ് പ്രോബ്ലത്തിലേക്ക് നീങ്ങുന്നത് ബാങ്കുകൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് മോസ്റ്റ് റീസെൻ്റ് എക്സാമ്പിൾ യെസ് ബാങ്കാണ് യെസ് ബാങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 2.24 ലക്ഷം കോടികളുടെ വായ്പയായിരുന്നു കോർപ്പറേറ്റ് ബാങ്കുകൾ അല്ല ഐ മീൻ കോർപ്പറേറ്റുകൾക്ക് അവർക്ക് കൊടുത്തത് അതിൽ 49 ലാക്സ് ഓഫ് ക്രൂസ് അവരുടെ കിട്ടാക്കടമായിട്ട് എൻ ബി ആയിട്ട് മാറി അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ ആസ്തിയുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലമായിട്ട് വരുന്നത് എൻ ബി എ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന എന്താണ് ഈ എൻ ബി എന്ന് പറയുന്നത് എൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ഒരു ലോണ് കോർപ്പറേറ്റുകൾക്കായിക്കോട്ടെ വ്യക്തികൾക്കായിക്കോട്ടെ ബാങ്ക് കൊടുക്കുന്ന ലോണിൽ മുതലും പലിശയുമായിട്ട് തിരിച്ച് മാസം മാസം അടച്ചുകൊണ്ടിരിക്കേണ്ട ആ ഒരു വസ്തുതയിൽ മുതൽ വരുന്നില്ല ഓക്കെ വെൽ ആൻഡ് ഗുഡ് പലിശയും വരുന്നില്ല അങ്ങനെ മുതലും പലിശയും ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബാങ്കിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കിട്ടാക്കടമായിട്ട് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് അവർ ക്ലാസിഫൈ ചെയ്യും
അപ്പോൾ ഒരു ബാങ്കിൻ്റെ നോൺ പെർഫോമിങ് അസറ്റിൻ്റെ റേഷ്യോ കൂടുന്നതനുസരിച്ചിട്ട് ആ ബാങ്കിൻ്റെ റാങ്കിങ് താഴേക്ക് വരും. അതുകൊണ്ടാണ് പല ബാങ്കുകളും എന്തു ചെയ്യുന്നത്, എൻ പി എ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. കാരണം അവർ കുറേയും കൂടി ക്ലീൻ സ്ലേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എൻ ബി എ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. ഇവരുടെ എൻ ബി എ ഒത്തിരി കൂടി വന്നു. അതിനകത്ത് കൂടുതലും കൊടുത്തിരുന്നത് യെസ് ബാങ്ക് കൊടുത്തിരുന്ന കോർപ്പറേറ്റ് ലോണുകളായിരുന്നു. ഈ കോർപ്പറേറ്റ് ലോണുകളിൽ യെസ് ബാങ്കിൻ്റെ സിഇഒ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു. ഇത് ഓൾറെഡി ആർ ബി ഐ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര വർഷം മുമ്പ് തന്നെ ഈ യെസ് ബാങ്കിൻ്റെ ഷെയർ വാല്യൂസ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷെയർ വാല്യൂസ് താഴേക്ക് പോകുമ്പോഴും നിക്ഷേപകർ എന്നുള്ള രീതിയിൽ നമ്മൾക്കത് ശ്രദ്ധിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ ബാങ്കിൻ്റെ ഷെയർ വാല്യൂ ഓഹരി വിപണിയിൽ കുറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവാം. ആ റീസൺ എന്താണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ വേലെടുത്തിട്ട് നമ്മൾ കാശുണ്ടാക്കുന്നു, ആ കാശ് നമ്മൾ നിക്ഷേപിക്കുന്നു, നിക്ഷേപിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഇതിൻ്റെ മൂല്യം കുറയുമ്പോൾ, ഓഹരിയുടെ മൂല്യം കുറയുമ്പോൾ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, വൈ പീപ്പിൾ ആർ ലൂസിങ് ട്രസ്റ്റ്, വൈ ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് ആക്ഷൻ അഗെയിൻസ്റ്റ് ദാറ്റ് ബാങ്ക്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്വയമേ നമ്മൾ ചോദിക്കുക. അപ്പോൾ എൻ ബി എയുടെ എണ്ണം കൂടുതൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള 5 ബാങ്കുകളിലെ എൻ ബി എയുടെ തോത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 ബാങ്കുകൾ ഇന്ത്യയിൽ എൻ ബി എ റേറ്റ് അവർ സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാൾ കൂടുതലാണ്. അതായത് ഒരു റെഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് 5 ബാങ്കുകൾ. അതേപോലെ തന്നെയാണ് ഒരു ബാങ്കിൻ്റെ ഹെൽത്ത് നോക്കുന്ന മെയിൻ ഘടകങ്ങളിൽ ഒന്ന് എൻ പി എ, 2 സി എ ആർ, ക്രെഡിറ്റ് അഡിക്വസി റേഷ്യോ. ഈ ക്രെഡിറ്റ് അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നതാണ് മറ്റൊരു ഘടകം. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ബാങ്കിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഒത്തിരി എമൗണ്ട് നമ്മൾ ബാങ്കിൽ എഫ് ഡി ആയിട്ട് അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ നിക്ഷേപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക, സി എ ആർ നോക്കുക, അതേപോലെ മറ്റുള്ള ഫാക്ടേഴ്സും കൂടി നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇത് നോക്കിയിട്ട് വാല്യൂ കുറയുന്നുണ്ട്, ഷെയർ വാല്യൂ കുറയുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുക. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള അവസരം എന്ത് നടപടിയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? നമ്മളൊരു ഒത്തിരി എമൗണ്ട് നമ്മൾ ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്കറിയാം നേരത്തെ ഒരു ബാങ്ക് കൊളാപ്സ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിക്വിഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100,000 രൂപ മാത്രമായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 100,000 രൂപ ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ 1 കോടി ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100,000 രൂപ ആയിരിക്കും. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് 5,000,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്, നിർമ്മലാ സീതാരാമൻ്റെ കഴിഞ്ഞ ഇതിൽ ബഡ്ജറ്റിൽ വന്നു. സോ വൺ വേ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നമുക്കൊരു ഒരു അനുകൂലമായിട്ടുള്ള, നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൈസിസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ നിക്ഷേപം പല ബാങ്കുകളായിട്ട് നിങ്ങൾ സ്റ്റാഗർ ചെയ്യുക. ഒരു ബാങ്കിൽ നിന്നതിന് പകരം പല ബ്രാഞ്ചുകളിലായിട്ടും പല ബാങ്കുകളിലായിട്ടും ഒരു പർട്ടിക്കുലർ ബാങ്കിൽ മാത്രമായിട്ട് നിക്ഷേപിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് ഇപ്പോൾ 50,000 രൂപയാണെന്നിരിക്കട്ടെ. 50,000 രൂപ കൊണ്ടുപോയിട്ട് ഒരു ബാങ്കിൽ ഇട്ട് ആ ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 5,000,000 രൂപ ആയിരിക്കും. അതേസമയത്ത് ഇതൊരു 10 ബാങ്കുകളിൽ ഇട്ടാലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൊത്തം 50,000 രൂപ നിങ്ങൾ കയ്യിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അതൊരു ചെറിയ ട്രിക്കാണ്. ഇതേപോലെ തന്നെ രണ്ടാമതൊരു കാര്യം ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിൽ കിടക്കുന്ന എമൗണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ പേരിലും കൂടി ആയിട്ട് മാറ്റി നിക്ഷേപിക്കുക. അപ്പോൾ ഒരു ബാങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്നും ആ ബാങ്ക് ലിക്വിഡേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,000,000 രൂപ കിട്ടുന്നു, നിങ്ങളുടെ വൈഫിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനും 5,000,000 രൂപ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിസ്ക് നമ്മൾ സ്പ്രെഡ് ഓവർ ചെയ്തു. മറ്റൊന്നും കൂടി ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പേരിലേക്ക് നിക്ഷേപം മാറ്റാം. അപ്പോൾ ഒരു ബാങ്കിൽ നിന്നും വേറെ കംപ്ലീറ്റ് ഒത്തിരി ബാങ്കുകളിലേക്ക് പോകുന്നതിന് പകരം ഒരേ ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് 1, 2, 3, 4 പേരുടെ പേരിലേക്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഇൻക്രീസ് ചെയ്യാം. അത് ഇത്തരത്തിലുള്ള ക്രൈസിസിനെ ടൈഡ് ഓവർ ചെയ്യാൻ സഹായിക്കുന്നൊരു ഘടകമാണ്. രണ്ടാമത്, നിങ്ങൾ പങ്കാളികളുടെ പേരിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഇപ്പോൾ യൂണിയൻ ബാങ്കുണ്ട്, പി എൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്കുണ്ട്, എസ് ബി ഐ ബാങ്കുണ്ട്, അല്ലെങ്കിൽ യെസ് ബാങ്കുണ്ട്, ഐ സി ഐ സി ഐ ബാങ്കുണ്ട്, ധനലക്ഷ്മിയുണ്ട്, ഫെഡറൽ ബാങ്കുണ്ട്. 50,000 രൂപ ഇത്തരം ബാങ്കുകളിലായിട്ടിട്ടാൽ നമ്മളുടെ കാശ് സേഫ് തന്നെയാണ്.
ഈ 50 ലക്ഷം രൂപയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ ഇടാം. ആ ബാങ്ക് പോയി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയും പോകും. അപ്പോൾ അതിനേലും നല്ലത് വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകളിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് റിസ്ക് കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പങ്കാളികളുടെ പേരിലും മക്കളുടെ പേരിലുമായിട്ടും ഈ നിക്ഷേപം സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റാൻ നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു മേഖലകളിൽ ചെയ്യുക. നമുക്ക് വീണ്ടും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓഹരി വിപണിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റുന്ന ഒരു വലിയൊരു അബദ്ധം, ഓഹരി വിപണി താന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് താന്നു, അയാളുടെ കാശ് മേജർ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെയായിരുന്നു, അത് താഴേക്ക് പോയി. അതേപോലെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചു, ബാങ്ക് പ്രോബ്ലം വന്നു, ആ കാശ് കംപ്ലീറ്റ് മൊത്തത്തിൽ പോകും. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു, ഡിമോണിറ്റൈസേഷൻ വന്നു, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് പോയി. അപ്പോൾ ഇങ്ങനെ മൂന്ന് മാർക്കറ്റുകളിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനു പകരം നമ്മൾ റിസ്ക് ബൈഫർക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിക്ഷേപ മാർഗത്തിൽ മാത്രം നിക്ഷേപിക്കാതെ വ്യത്യസ്ത നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപിക്കാനും കൂടി നമ്മൾ പഠിക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബൈഫർക്കേഷൻ അസറ്റ് അലോക്കേഷനിലൂടെ നമുക്ക് ഓവറോൾ റിസ്കുകൾ കുറയ്ക്കാൻ സാധിക്കും. അതിനകത്തുകൂടി നമുക്ക് കുറേ മുന്നേറാനും സാധിക്കും. സുരക്ഷിതമായിട്ടുള്ള സമ്പാദ്യ ശീലത്തിന് ഇത് വളരെ വൈറ്റലാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തിരുന്നോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുക. ഒരു ബാങ്കിൽ മാത്രമായിട്ട് നിങ്ങൾ നിക്ഷേപം ഇതാക്കാതിരിക്കുക. ഒരു ബാങ്കിൽ മാത്രമായിട്ട് നിങ്ങൾ നിങ്ങളുടെ EMI അതേപോലെ തന്നെ ECS അതേപോലെ നിങ്ങളുടെ SIP ഉണ്ടെങ്കിൽ അത് ഒരു ബാങ്കിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. പല ബാങ്കുകളിലും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം EMI ലോൺ EMI അതേപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP അതേപോലെ മറ്റുള്ളത് നിങ്ങൾ ഒരു ഘടകത്തിൽ ഒരു ബാങ്കിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ ബാങ്കിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊളാപ്സ് ആണ്. അതുകൊണ്ട് സ്പ്രെഡ് ഓവർ ദ റിസ്ക്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസൺസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഡോൺ പുട്ട് ഓൾ യുവർ എക്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. ഡോൺ പുട്ട് ഓൾ യുവർ മണി ഇൻ വൺ ബാങ്ക്. അതാണ് ഇത്തവണത്തെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, ഈ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നിങ്ങളെല്ലാവരും അതിന് ശ്രമിക്കുക. വീണ്ടും ഒരു ഫൈനാൻഷ്യൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.